വരുത്തു വി കെ സി മുദ്ര ചെരുപ്പിലും പാക്കിലും വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് ഇന്ധന നികുതിയിൽ ഭരണ പ്രതിപക്ഷ പോര് സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ് 10 രൂപ കുറച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിനെന്ന് ബി ജെ പി ആനുപാതികമായ കുറവ് വരുത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പൊ നമ്മള് സംസ്ഥാന സർക്കാർ കുറച്ചല്ലോ ഇന്നലെ കുറച്ചു ആ കുറച്ച തീരുമാനമാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന നികുതി അല്ല കുറച്ചതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷം കേന്ദ്ര സഹായം തേടി സർക്കാർ നടി ആക്രമിച്ച കേസിൽ കാവ്യ മാധവൻ പ്രതിയാകില്ല ശരത്തിനെ മാത്രം പ്രതിയാക്കി തുടരന്വേഷണം അവസാനിപ്പിക്കുന്നു കുറ്റപത്രം ഈ മാസം 30 സമർപ്പിക്കും അന്വേഷണ സംഘത്തിന്റെ പിന്മാറ്റം അഭിഭാഷകരുടെ മൊഴി രേഖപ്പെടുത്താതെ സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 6 മരണം അപകടങ്ങൾ പാലക്കാട്ടും കോഴിക്കോട്ടും പാലക്കാട് മുടപ്പല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു മരിച്ചത് ആലപ്പുഴ അർത്തുങ്കൽ സ്വദേശികൾ കിഴക്കഞ്ചേരിയിൽ പിക്കപ്പും ഓട്ടോയും ഇടിച്ച് 2 വയസ്സുകാരന് ദാരുണാന്ത്യം കോഴിക്കോട് വടകര കെ ടി ബസാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം തൃക്കാക്കരയിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ലെന്ന് ജനക്ഷേമ സഖ്യം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ ആഹ്വാനം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണ നൽകണ്ട എന്നാണ് 2020 AAP സംഘത്തിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ 3-ാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ നാളെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ റാലി കൊല്ലം നിലമേൽ വിസ്മയ കേസിൽ നാളെ വിധി വിധി പറയുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിസ്മയ ശാരീരിക മാനസിക പീഡനമേറ്റു എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് ഭർത്താവ് കിരൺകുമാർ മർദ്ദിക്കാറുണ്ടെന്ന് വിസ്മയയുടെ ശബ്ദ സന്ദേശം സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ പാർട്ടി ഫണ്ട് നൽകാത്തതിന് CPI പ്രവർത്തകരുടെ ഗുണ്ടായുസം തിരുവല്ലയിൽ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തട്ടുകട തല്ലി തകർത്തു പുള്ളി എന്നോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ വരുത്തരാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റുള്ളൂ മർദ്ദനമേറ്റത് നെയ്യാറ്റിൻകര സ്വദേശികളായ മുരുകനും ഉഷയ്ക്കും അതിക്രമ ദൃശ്യം 24 പുറത്തുവിട്ടതിന് പിന്നാലെ കേസെടുത്ത പോലീസ് നടപടിയെന്ന് CPI ജില്ലാ നേതൃത്വം ഏവിയേഷൻ അക്കാദമിയിലെ ലൈംഗിക ചൂഷണ പരാതി പോലീസ് അവഗണിച്ചെന്ന വിദ്യാർത്ഥിനി പേട്ട CI മോശമായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞെന്നും പരാതിക്കാരി അവരത് അക്കാദമിയുടെ ഭാവിയും മറ്റു കുട്ടികളുടെ ഭാവി ഒക്കെ പറഞ്ഞു പുറത്തു പറയാതിരിക്കാൻ പറഞ്ഞു പിന്നെ റിട്ടേൺ കംപ്ലൈന്റ് അവർ സ്വീകരിച്ചില്ല പിന്നെ ഇമെയിൽ ആയിട്ടും തരരുതെന്ന് പറഞ്ഞു പരിശീലന പറക്കലിനെ പോലും പരിശീലകന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നും തുറന്നു പറച്ചു പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹമെന്നും വിദ്യാർത്ഥിനി സംസ്ഥാനത്ത് 3 ഡാമുകളിൽ റെഡ് അലേർട്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിങ്ങൽകുത്ത് കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ ജാഗ്രത 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യത മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും വിദ്വേഷ പ്രസംഗത്തിൽ ജാമ്യാപേക്ഷ തള്ളിയ PC ജോർജ് ഒളിവിൽ തന്നെ തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് ഈരാറ്റുപേട്ടയിലും പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നു PC ജോർജ് അറസ്റ്റിന് തയ്യാറല്ലെന്ന് മകൻ ഷോൺ ജോർജ് ജോർജിനെ പോലത്തെ ഒരാളെ അല്ലെങ്കിൽ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുള്ള ഒരാളെ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനത്തിന്റെ നിരീക്ഷണത്തിൽ വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് സർക്കാർ നാടകമെന്ന് പ്രതിപക്ഷം നിലമ്പൂരിലെ പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകത്തിൽ പ്രതി ഷൈബിന് അഷ്റഫിനെ മലപ്പുറം മുക്കട്ടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു കേസിൽ ജയം ഉറപ്പെന്ന് തെളിവെടുപ്പിനിടെ പ്രതിയുടെ വെല്ലുവിളി മൃതദേഹത്തിന്റെ അവശിഷ്ടം കണ്ടെത്തുന്നതിനായി ചാലിയാറിൽ 2-ാം ദിനവും നാവികസേനയുടെ തെരച്ചിൽ മാസ്ക് ഇല്ലാത്തതിന് പോലീസ് ക്രൂരമായി മർദ്ദിച്ച വയോധികനോട് പ്രതികാര നടപടി മൊഴി നൽകാൻ കൊല്ലത്ത് നിന്ന് ഇടുക്കിയിലെത്തണമെന്ന് പോലീസിന്റെ വിചിത്ര നോട്ടീസ് ഇടുക്കിയിൽ പിന്നെ SP ഓഫീസിൽ ചെല്ലാനാണ് നോട്ടീസ് നടത്തിയിരിക്കുന്നത്
എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടുക്കി പോകണമെന്ന് പറയുമ്പോൾ തന്നെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഇല്ല, ബുദ്ധിമുട്ടുണ്ട്. വേട്ടയാടരുതെന്ന് രാമാനന്ദൻ നായർ. 24 വാർത്തയ്ക്ക് പിന്നാലെ പരിശോധിച്ച നടപടിയെന്ന് ഉറപ്പ് നൽകി മന്ത്രി ജയ ചിഞ്ചു റാണി. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജപ്പാനിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റുമായും ജാപ്പനീസ് പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യൻ പൊതു സ്വകാര്യ മേഖലകളിൽ ജപ്പാൻ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കെഎൽ രാഹുൽ നയിക്കും. ഉമ്രാൻ മാലിക് പുതുമുഖം, സഞ്ജു സാംസണെ പരിഗണിച്ചില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരെ ഇന്നറിയാം. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ജയിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാർ. നമസ്കാരം. ഇന്നത്തെ ഇതുവരെയുള്ള വാർത്തകൾ മുഴുവൻ സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. അധിക നികുതി കുറയ്ക്കാതെ LDF സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് VD സതീശൻ ആരോപിച്ചു. ഇന്ധന നികുതിയിൽ 10 രൂപ കുറച്ചില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് BJP ആനുപാതികമായ കുറവ് വരുത്തിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിന് ശേഷമുള്ള പുതിയ ഇന്ധനവില സംസ്ഥാനത്ത് നിലവിൽ വന്നു. കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചതോടെയാണ് ഇന്ധനവില കുറഞ്ഞത്. പെട്രോൾ വിലയിലുള്ള എക്സൈസ് തീരുവ ലിറ്ററിന് 8 രൂപയും ഡീസൽ ലിറ്ററിന് 6 രൂപയുമാണ് കുറച്ചത്. ആനുപാതികമായി സംസ്ഥാനത്തെ വാറ്റുനികുതിയും കുറഞ്ഞു. കേരളത്തിൽ പെട്രോൾ ലിറ്ററിന് 10 രൂപ 52 പൈസയും ഡീസൽ ലിറ്ററിന് 7 രൂപ 40 പൈസയുമാണ് കുറഞ്ഞത്. അതേസമയം കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്കുള്ള നികുതി ഇത്തവണയും കുറച്ചിട്ടില്ല. കേന്ദ്ര എക്സൈസ് തീരുവ കുറച്ചതുമൂലം വരുന്ന ആനുപാതിക കുറവ് മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഭാഗികമായി കുറച്ചെങ്കിലും വലിയ തോതിൽ നിൽക്കുകയാണ്, ഇതാണ് എന്റെ വസ്തുത. നികുതിയുടെ കാര്യത്തിൽ അങ്ങനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഇപ്പോൾ GST പോലെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി പശ്ചാത്തലത്തിൽ വെച്ച് പറയണം. ഇതിനിടെ പെട്രോൾ ഡീസൽ അധിക നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ധനവിലയിൽ 10 രൂപ കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവണം. നിങ്ങളോട് വേറെ ഒന്നും കുറയ്ക്കാൻ പറയുന്നില്ല. 30% നികുതി അധികമായി നിങ്ങൾ വാങ്ങുന്നുണ്ട്. ആ നികുതിയിൽ ഒരു 15% നിങ്ങൾ കുറയ്ക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 രൂപയുടെ ലാഭം കേരളത്തിൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് ലഭിക്കും. അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഇന്ധനവില പ്രതിസന്ധി ഉണ്ടാക്കുന്നതായുള്ള വിവിധ വ്യവസായ സംഘടനകളുടെ പരാതിയും തീരുവ കുറയ്ക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതായാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ഇന്ധനവിലയുടെ എക്സൈസ് തീരുവ കുറച്ചതിന്റെ ബാധ്യത കേന്ദ്രത്തിന് മാത്രമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാട് നിർത്തണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പരിഹസിച്ചു. അതേസമയം രാജ്യത്തെ വികസനം കാണണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇറ്റാലിയൻ കണ്ണട മാറ്റിയിട്ട് നോക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിച്ചടിച്ചു. ഇന്ധനവില കുറച്ചതിനെ ചൊല്ലി BJPയും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. 2020 May 1 പെട്രോൾ വില 69 രൂപ 50 പൈസയായിരുന്നു. അത് ചില്ലറ കണക്കിൽ കൂട്ടിയും കുറച്ചും ജനങ്ങളെ പറ്റിക്കുന്ന നടപടി കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. രാജ്യത്തെ വികസനം കാണണമെങ്കിൽ വയനാട് MP ഇറ്റാലിയൻ കണ്ണട മാറ്റിവെച്ചിട്ട് നോക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടിയും കൊടുത്തു. 6 മാസത്തിനിടെ 2 തവണ തീരുവ കുറച്ച മോദി സർക്കാരിന്റെ ആശ്വാസ നടപടി കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാർ പാവം ജനങ്ങളെ പിഴിയുകയാണെന്ന് തൃണമൂൽ MP ശന്തനു സെൻവക നദ്ദയ്ക്ക് മറുപടി. ഇതോടെയാണ് സംസ്ഥാന വിഹിതമാണ് കേന്ദ്രം കുറച്ചതെന്ന് പരിഹസിച്ച പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കണക്കു നിരത്തി നിർമ്മലാ സീതാരാമൻ എത്തിയത്. എക്സൈസ് തീരുവ കുറച്ചതിന്റെ ബാധ്യത കേന്ദ്രത്തിന് മാത്രമാണ്. അടിസ്ഥാന എക്സൈസ് തീരുവ, പ്രത്യേക അധിക എക്സൈസ് തീരുവ, റോഡ് സെസ്, കാർഷിക പശ്ചാത്തല വികസന സെസ് എന്നിവ ചേർന്നാണ് ഇന്ധനവിലയിലെ എക്സൈസ് തീരുവ വരുന്നത്. റോഡ് അടിസ്ഥാന സൗകര്യ സെസ്സായി പിരിക്കുന്ന തുകയാണ് കേന്ദ്രം കുറച്ചത്. അത് സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നതല്ലെന്നും നിർമ്മലാ സീതാരാമൻ വിശദീകരിച്ചു. 2 തവണ എക്സൈസ് തീരുവ കുറച്ചതിലൂടെ 2,20,000 കോടിയുടെ പ്രതിവർഷ വരുമാന നഷ്ടമാണ് കേന്ദ്ര സർക്കാരിന് വന്നത്. സംസ്ഥാനങ്ങൾ കൂടി നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കണമെന്ന് പറഞ്ഞ് പന്ത് മറുകോർട്ടിലേക്ക് തൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി. 24 ഡൽഹി. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തക്കാളിക്ക് വില 100 കടന്നു. ബീൻസ്, പയർ, വഴുതന തുടങ്ങിയവയ്ക്ക് ഒരാഴ്ചക്കിടെ വില 2 ഇരട്ടിയിലധികം വർദ്ധിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സഹായം വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 100 തികയ്ക്കാൻ LDF ശ്രമിക്കുമ്പോൾ 100 കടന്നത് തക്കാളി വിലയ്ക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു.
രാജ്യത്ത് വിലക്കയറ്റം 8 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. സംസ്ഥാനത്ത് പച്ചക്കറികൾക്കും അവശ്യ സാധനങ്ങൾക്കും തീവില. കഴിഞ്ഞയാഴ്ച 40 രൂപയ്ക്ക് ലഭിച്ചിരുന്ന തക്കാളിയുടെ വിപണി വില 100 കടന്നു. വഴുതനയ്ക്കും പയറിനും മുൻപുള്ളതിനേക്കാൾ ഇരട്ടി വില നൽകണം. ഒരാഴ്ചക്കിടെ ചില്ലറ വിപണിയിൽ ജയാ സുരേഖ അരിയിനങ്ങളുടെ വില 7 രൂപ വരെയാണ് കൂടിയത്. ഇന്ധനവില വർധനയും കർണാടകയിലും തമിഴ്നാട്ടിലും പെയ്ത കനത്ത മഴയും വൈദ്യുതി ക്ഷാമവുമാണ് വിലക്കയറ്റത്തിന് കാരണം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുപായി. മാർക്കറ്റിൽ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല, ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. തൃക്കാക്കരയിൽ 99-100 നടക്കുകയാണ്, പക്ഷെ 100 ആയത് തക്കാളിയുടെ വിലയാണ്. 100 ആയത് കേന്ദ്ര സർവേ പ്രകാരം വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളത്തിലാണെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. വിലക്കയറ്റം എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ മാത്രമല്ല ലോകത്താകെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ സഹായം, അതിനായിട്ട് പ്രത്യേക പരിപാടി തന്നെ വേണം. കാരണം 2nd ലോക മഹായുദ്ധത്തിന്റെ കാലത്തെ പോലെയുള്ള വിലക്കയറ്റവും ഷോർട്ടേജും വരുന്നു എന്നാണ് കണക്ക്. വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനം. തുടരന്വേഷണത്തിലെ കുറ്റപത്രം ഈ മാസം 30 സമർപ്പിക്കും. കാവ്യ മാധവനും ദിലീപിന്റെ അഭിഭാഷകരും കേസിൽ പ്രതിയാകില്ല. തുടരന്വേഷണത്തിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത് മാത്രം പ്രതിയാകും. തുടരന്വേഷണത്തിന് കോടതി അനുവദിച്ച സമയം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അന്വേഷണത്തിന് കൂടുതൽ സമയം നീട്ടിച്ചോദിക്കേണ്ടെന്ന തീരുമാനം ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നത്. നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനെ കേസിൽ പ്രതിയാക്കില്ല. കാവ്യയ്ക്ക് വേണ്ടിയാണ് നടി ആക്രമിക്കപ്പെട്ടതെന്ന് പറയുമ്പോഴും കാവ്യക്കെതിരെ ഗൂഢാലോചനയിൽ തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ദിലീപിന്റെ അഭിഭാഷകരെയും കേസിൽ നിന്ന് ഒഴിവാക്കും. അഭിഭാഷകരുടെ മൊഴി പോലും എടുക്കാത്തെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പിന്മാറ്റമെന്നതും ശ്രദ്ധേയം. കേസ് അട്ടിമറിക്കാൻ അഭിഭാഷകർ ഇടപെട്ടതായി അന്വേഷണ സംഘം നേരത്തെ ആരോപിച്ചിരുന്നു. നിലവിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത് മാത്രമാണ് അധിക കുറ്റപത്രത്തിൽ പ്രതിയാവുക. തെളിവ് നശിപ്പിക്കൽ, തെളിവൊളിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ശരത്തിനെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ UDF അതിജീവിതയ്ക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഒരു സംശയം വേണ്ട. കാര്യത്തിലാണ് സ്ത്രീപക്ഷ നിലപാട് മാത്രമേ UDF എടുക്കുള്ളൂ. ഈ കേസ് അന്വേഷണം നടക്കുകയാണ്, അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ ഇടപെട്ട അഭിപ്രായം പറയാതിരുന്നത് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ്. കേസ് അവസാനിപ്പിക്കാനുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിൽ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. 24 കൊച്ചി. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 6 മരണം. പാലക്കാട്ടും കോഴിക്കോട്ടുമാണ് അപകടമുണ്ടായത്. പാലക്കാട് മുടപ്പല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കിഴക്കഞ്ചേരിക്ക് സമീപം പിക്കപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 വയസ്സുകാരൻ മരിച്ചു. വടകര KT ബസാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കോഴിക്കോട് സ്വദേശികളായ 2 പേർ മരിച്ചത്. വടകര KT ബസാറിൽ ഉച്ചയ്ക്ക് 1:30 അപകടം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച സ്കോർപിയോ വാഹനം കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന കോഴിക്കോട് സ്വദേശി രാജേഷും ഗിരിജയുമാണ് മരിച്ചത്. നാട്ടുകാരെത്തിയാണ് തകർന്ന കാറിൽ നിന്ന് പരുക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളുൾപ്പെടെ 7 പേരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പാലക്കാട് മുടപ്പല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആലപ്പുഴ അർത്തുങ്കൽ സ്വദേശികളായ പൈലി, വർഗീസ്, റോസ്ലി എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കിഴക്കഞ്ചേരിക്ക് സമീപം വാഹനാപകടത്തിൽ 2 വയസ്സുകാരൻ മരിച്ചു. അജിനേഷാണ് മരിച്ചത്. പിക്കപ്പും ഓട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 24 പാലക്കാട് കോഴിക്കോട്. തൃക്കാക്കരയിൽ ഒരു മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിക്കാതെ ജനക്ഷേമ സഖ്യം. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കാൻ ജനക്ഷേമ മുന്നണി പ്രവർത്തകരോട് സാബു എം ജേക്കബ് ആഹ്വാനം ചെയ്തു. ജനക്ഷേമ സഖ്യത്തിന്റെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ അവകാശവാദവുമായി ഇടത് വലത് മുന്നണികൾ രംഗത്തെത്തി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു 2020 ആം ആദ്മി പാർട്ടി സഖ്യത്തിന്റെ നിലപാട്. നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വോട്ടർമാർ വോട്ട് ചെയ്യണമെന്നും പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വീഴരുതെന്നും സാബു എം ജേക്കബിന്റെ ആഹ്വാനം. പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ, പണത്തിനും മദ്യത്തിനും അടിമപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിച്ച് ഉത്തരവാദിത്തത്തോടെ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുക. ജനക്ഷേമ സഖ്യത്തിന്റെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണികൾ അവകാശവാദമുയർത്തി. ജനക്ഷേമ സഖ്യം മത്സരിക്കാതിരുന്നപ്പോൾ തന്നെ സ്വാഗതം ചെയ്തതാണെന്നും സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFന് ലഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അവർ മത്സരിക്കാത്ത
ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ ബോധം വെച്ച് വോട്ട് ചെയ്യണമെന്ന നിലപാട് സ്വാഗതാർഹമാണെന്നും തൃക്കാക്കരയിൽ സർക്കാർ വിരുദ്ധ വോട്ടുകളില്ലെന്നും ഇ പി ജയരാജൻ. അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുന്നണിയെയും പിന്തുണക്കുന്നില്ല മുന്നണി എന്നുള്ള നിലയിൽ, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ പിന്തുണക്കും. മുന്നണികളുടെ അവകാശവാദങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന സാബുവും ജേക്കബ്. പല നേതാക്കന്മാരും പല പാർട്ടികളും ഏത് രീതിയിൽ പ്രതികരിച്ചാലും 31-ാം തീയതി വരെ ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കാൻ പോകുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ കൂടുതൽ നേതാക്കൾ തൃക്കാക്കരയിൽ എത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തൃക്കാക്കരയിലെത്തും. ഷെഫീദ് റൌത്തർ, 24 തൃക്കാക്കര. കൊല്ലം നിലമേലിൽ ആത്മഹത്യ ചെയ്ത വിസ്മയ ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഭർത്താവ് കിരൺകുമാർ മർദ്ദിച്ചിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് വിസ്മയ പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. കേസിൽ അന്തിമ വിധി നാളെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. അച്ഛൻ ത്രിവിക്രമൻ നായരോടാണ് വിസ്മയ ഇങ്ങനെ പരാതി പറയുന്നത്. തനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെന്നും കിരണിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്നും വിസ്മയ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ഇതുൾപ്പെടെയുള്ള നിരവധി ശബ്ദ സന്ദേശങ്ങളാണ് കേസിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും തെളിവായി ഹാജരാക്കിയത്. ഡിജിറ്റൽ തെളിവുകൾ അനുകൂലമാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷ. 500 പേജുള്ള കുറ്റപത്രമായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. 42 സാക്ഷികളെയും 120 രേഖകളും 12 മുതലുകളും മുൻനിർത്തിയായിരുന്നു വിചാരണ. വിചാരണാവേളയിൽ സാക്ഷികൾ കൂർമാറിയതുൾപ്പെടെ ചർച്ചയായിരുന്നു. വിസ്മയ മരിച്ച് 11 മാസം പൂർത്തിയാകുമ്പോഴാണ് കേസിൽ അന്തിമവിധി പറയുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ സുജിതാണ് കേസിൽ നാളെ വിധി പറയുക. 24 കൊല്ലം. വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താമഴ തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. പാർട്ടി ഫണ്ട് നൽകാത്തതിനെ ചൊല്ലി തിരുവല്ലയിലെ മന്നംകര ചിറയിൽ CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. കട നടത്തിപ്പുകാരായ ദമ്പതികൾക്ക് മർദ്ദനമേറ്റു. മന്നംകര ചിറ ജംഗ്ഷന് സമീപമുള്ള ശ്രീമുരുകൻ ഹോട്ടലാണ് അടിച്ചു തകർത്തത്. CPI പ്രവർത്തകർക്ക് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. 24 വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് കേസെടുത്തു. കട നടത്തിപ്പുകാരും നെയ്യാറ്റിൻകര സ്വദേശികളുമായ മുരുകൻ ഉഷ ദമ്പതിമാർക്കാണ് പരിക്കേറ്റത്. CPI ബ്രാഞ്ച് സെക്രട്ടറിയും മന്നംകരച്ചിറ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറുമായ കുഞ്ഞുമോന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ആക്രമിച്ചതെന്ന് ദമ്പതിമാർ പറഞ്ഞു. അന്ന് ഞാൻ ഇത് പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, പിന്നെ നിങ്ങൾ വരുത്തരാണ്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉള്ള വ്യക്തി വന്നാൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് പൈസ എടുത്ത് അത് കൊടുക്കാൻ അന്നേരം ഞങ്ങളുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിൽ അന്ന് അങ്ങനെ അത്ര 500 രൂപ കൊടുക്കാനില്ല. ദമ്പതിമാർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടെ എത്തിയും കുഞ്ഞുമോനും കൂട്ടരും ഭീഷണിപ്പെടുത്തിയിരുന്നതായി മുരുകൻ പറഞ്ഞു. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നെങ്കിലും പാർട്ടിക്കാരുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നുവെന്ന് ദമ്പതിമാർ പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ CPIക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി AP ജയൻ 24 പറഞ്ഞു. നിലപാട് അതിനെപ്പറ്റി അന്വേഷിച്ച് അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തിയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 1000-ക്കണക്കിന് മെമ്പർമാരുള്ള ഒരു പാർട്ടിയല്ലേ ജില്ലയിൽ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ കാണിക്കുന്ന എന്തെങ്കിലും മോശതരം എല്ലാ പാർട്ടി പ്രവർത്തകരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റ് കാണിക്കുന്ന ഒരാളിനെയും നമ്മൾ സംരക്ഷിക്കത്തില്ല. ഈ സംഭവത്തിന് ഉത്തരവാദിയായ ആൾ CPIയുടെ നേതൃസ്ഥാനത്തുള്ള ആളാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ആലോചിക്കുക. അക്രമ സംഭവം 24 വാർത്തയിലൂടെ പുറത്തുവിട്ടതോടെ സംഭവത്തിൽ കേസെടുക്കുമെന്ന് തിരുവല്ല പോലീസും പറഞ്ഞു. S. ശ്യാംകുമാർ, 24 പത്തനംതിട്ട. രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയിലെ പീഡന പരാതിയിൽ സ്ഥാപനത്തിനെതിരെ ഗുരുതരാരോപണവുമായി പരാതിക്കാരി രംഗത്ത്. പരിശീലകനെതിരെ പരാതി നൽകിയിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തില്ലെന്നും ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് നടന്നതെന്നുമാണ് ആരോപണം. ഹൈക്കോടതിയിൽ നിന്ന് മുഖ്യ പരിശീലകന് മുൻകൂർ ജാമ്യം ലഭിച്ചത് അക്കാദമിയിൽ നിന്നുള്ള അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും പരാതിക്കാരി പറയുന്നു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയിലെ പൈലറ്റ് ട്രെയിനിയാണ് ചീഫ് ഫ്ലൈയിംഗ് ഇൻസ്ട്രക്ടർക്കെതിരെ പരാതി നൽകിയത്. പരിശീലനത്തിനിടെയടക്കം തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്നാണ് പരാതി. പലതവണ ഒറ്റയ്ക്ക് ക്യാബിനിലെത്താൻ പരിശീലകൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു. പല രീതിയിൽ എന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഫോൺ വിളിക്കുക രാത്രിയിൽ, പിന്നെ ഒറ്റയ്ക്ക് അയാളുടെ ക്യാബിനിൽ വിളിച്ചുകൊണ്ടോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇൻ ഫ്ലൈറ്റ് എനിക്ക് ഹറാസ്മെന്റ് ഉണ്ടായപ്പോൾ ഞാനത് അക്കാദമിയിൽ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. പരാതിയുമായി അക്കാദമിയെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഒത്തുതീർക്കാനുള്ള നീക്കങ്ങളാണ് അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പരാതിക്കാരി പറയുന്നു. അപ്പോൾ അവരത് അക്കാദമിയുടെ ഭാവിയും മറ്റു കുട്ടികളുടെ ഭാവി ഒക്കെ പറഞ്ഞ് പുറത്ത് പറയാതിരിക്കാൻ പറഞ്ഞു.
പിന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് അവർ സ്വീകരിച്ചില്ല. പിന്നെ ഇമെയിലായിട്ടും തരരുതെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും അച്ഛനും ഒക്കെ അഷുറൻസ് തന്നു. പിന്നെ ഫ്ലൈയിങ് പ്രോപ്പറായി നടത്താൻ ഇനി ഇങ്ങനെയുള്ള ഒന്നും എനിക്ക് നേരെ ഉണ്ടാവില്ല എന്നും. പിന്നെ ഇയാൾ സി എഫ് ഐ ആയതുകൊണ്ട് ചില ചെക്സ് ചെയ്യേണ്ടതുണ്ട്, ഫ്ലൈയിങ് ചെക്സ്. അപ്പോൾ ആ സമയങ്ങളിൽ വേറൊരു ഇൻസ്ട്രക്ടർ കോക്പിറ്റിൽ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും തന്നു. അതുപോലെയായിരുന്നു ഫ്ലൈയിങ് ചെയ്തുകൊണ്ടിരുന്നത്. ആരോപണ വിധേയനായ പരിശീലകന്റെ നിർദ്ദേശപ്രകാരം സഹപാഠി തന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെന്നും ഇവർ ആരോപിക്കുന്നു. പരിശീലന കേന്ദ്രത്തിലെ അവഹേളനത്തിൽ മനംനൊന്ത പൈലറ്റ് ട്രെയിനി നാട് വിട്ടിരുന്നു. 20 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്നലെ കന്യാകുമാരിയിൽ നിന്നാണ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. വിദ്വേഷ പ്രസംഗത്തിൽ ജാമ്യാപേക്ഷ തള്ളി രണ്ടാം ദിവസവും പി സി ജോർജ് ഒളിവിൽ തന്നെ. പി സി ജോർജിനായി ഊർജിത തെരച്ചിൽ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പി സി ജോർജ് അറസ്റ്റിന് തയ്യാറല്ലെന്ന് മകൻ ഷോൺ ജോർജ് 24 പറഞ്ഞു. പി സി ജോർജിനെ വെണ്ണലയിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈരാറ്റുപേട്ടയിലെ വസതിയിൽ നിന്നും പോയ പി സി ജോർജ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സ്ഥിരമായി ഉപയോഗിക്കുന്ന BSNL നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ഈരാറ്റുപേട്ടയിലോ പരിസരത്തോ പി സി ജോർജ് ഇല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഈരാറ്റുപേട്ടയിൽ തുടരുകയാണ്. പി സി ജോർജിന്റെ വസതിക്ക് മുൻപിൽ പോലീസിന്റെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം വർഗീയവാദികളെ പ്രീണിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുകയാണെന്ന് മകൻ ഷോൺ ജോർജ് 24 പറഞ്ഞു. അതുകൊണ്ട് തന്നെ പി സി ജോർജ് അറസ്റ്റിന് തയ്യാറല്ലെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. പോലീസ് ഇന്നലെ ഉച്ചയായപ്പം കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തീരുമാനം മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പിണറായിയുടെ തീരുമാനമാണ്. പിണറായിയുടെ തീരുമാനം അനുസരിക്കാൻ നമുക്ക് മനസ്സില്ല. പി സി ജോർജിനെ കൊച്ചിയിലെ പരിപാടിയിൽ ക്ഷണിച്ചത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ആ പരിപാടിക്ക് പി സി ജോർജിനെ ക്ഷണിച്ചു കൊണ്ടുവന്നത് ആരാണ്? ഈ പി സി ജോർജിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ ആളുമായി ഈ മുരളീധരന് ബന്ധമുണ്ടായിരുന്നു. ഈ ക്ഷണിച്ചു കൊണ്ടുവന്ന ആൾക്ക് LDF കൺവീനർ EP ജയരാജനുമായിട്ട് എന്താണ് ബന്ധം? പി സി ജോർജിനെ വേട്ടയാടി മൂലക്കിരുത്താമെന്ന് വിചാരിക്കേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മറ്റാളുകളൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവന്നതിന് ശേഷമേ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നാളെ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്. ഇതിൽ തീരുമാനം ഉണ്ടായ ശേഷമായിരിക്കും അറസ്റ്റ് നടപടികൾ ഇനി ഉണ്ടാവുക. ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം ശ്യാമാർ ബാബു 24 കോട്ടയം. പോലീസിനെതിരെ പരാതി നൽകിയ വൃദ്ധനെ മൊഴി നൽകാൻ കൊല്ലത്തുനിന്ന് ഇടുക്കിയിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവത്തിൽ ഇടപെടൽ ഉറപ്പ് നൽകി മന്ത്രി ജെ ചിഞ്ചൂരാണി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. കേസിന്റെ അന്വേഷണം കൊല്ലം റൂറൽ പരിധിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കൈമാറണമെന്നാവശ്യപ്പെട്ട് DGP പൊതുപ്രവർത്തകനായ ജോസ് പ്രകാശ് കത്തയച്ചു. മാസ്ക് വെക്കാത്തതിന്റെ പേരിൽ 1.5 വർഷം മുൻപ് വൃദ്ധനെ പോലീസ് ഉദ്യോഗസ്ഥൻ നടുറോഡിൽ മർദ്ദിച്ച സംഭവത്തിലായിരുന്നു പോലീസിന്റെ വിചിത്ര നടപടി. കൊല്ലം ജില്ലയിലെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ മൊഴി നൽകാനായി ഇടുക്കിയിലെത്തണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ഇടുക്കിയിൽ പിന്നെ SP ഓഫീസിൽ ചെല്ലാനാണ് നോട്ടീസ് നടത്തിയിരിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇടുക്കി പോകണമെന്ന് പറയുമ്പോൾ തന്നെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഇല്ല, ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത്രയും അകലെ പോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്വേഷിച്ച് നടപടിയുണ്ടാകുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി 24 പറഞ്ഞു. അപ്പൊ ആ പശ്ചാത്തലം എന്താണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ഇത്തരത്തിലുള്ളൊരു കേസ് എടുക്കുന്നതിന് വേണ്ടി ഒരു പ്രതിയെ അങ്ങോട്ട് ഇടുക്കിയിലേക്ക് ചിന്തിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത്രയും ന്യായമായിട്ടുള്ള കാര്യമല്ല. അതെന്താണെന്ന് വേണമെന്നുണ്ടെങ്കിൽ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടുന്ന നടപടികൾ എടുത്തു കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടത്. 24 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിഷയം ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ജോസ് പ്രകാശ് DGP പരാതി നൽകി. ഭീഷണിക്കും പ്രീണനത്തിനും വഴങ്ങാത്ത പരാതിക്കാരനായ രാമാനന്ദൻ നായരെ പിന്മാറ്റാനുള്ള പോലീസ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. കൊല്ലം റൂറൽ പരിധിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിനായി നിയോഗിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. 24 നൽകിയ വാർത്തയുടെ ലിങ്കും ചേർത്താണ് DGP പരാതി നൽകിയിരിക്കുന്നത്. സലീം മാലിക്, 24 കൊല്ലം. വാർത്താമഴയിൽ ഇനി 24 ക്യാമ്പയിൻ. ആരോഗ്യമാണ് സമ്പത്ത്, ആരോഗ്യമാണ് സമ്പാദ്യം. പവേർഡ് ബൈ അജിനോറ ILTS ആൻഡ് OET സ്റ്റഡി അബ്രോഡ്. വൃത്തിയും രുചിയുമുള്ള ഭക്ഷണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്കത് ലഭിക്കാറില്ല. വൃത്തിയില്ലാത്തതും പഴക്കം ചെന്നതുമായ ഭക്ഷണം ഗുരുതരമായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. പകർച്ചവ്യാധികൾ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ ശുചിത്വം ശീലമാക്കണം. ഓരോ ദിവസവും ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു. മഴക്കാലമായാൽ പകർച്ചവ്യാധികൾ പെരുകുന്നു. പഴകിയ ഭക്ഷണത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകുന്നു.
ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. നാഡീഞരമ്പുകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന ഗുരുതര പ്രശ്നത്തിലേക്ക് ഇത് നയിച്ചേക്കാം. ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കടക്കുന്ന ബാക്ടീരിയ ആമാശയത്തിലും കുടലിലും പെരുകി വിഷവസ്തുക്കൾ രൂപപ്പെടുന്നു. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയയും സൽമണല്ല ബാക്ടീരിയയുമാണ് ഭക്ഷ്യവിഷബാധയിലെ പ്രധാന വില്ലന്മാർ. പഴകിയതോ മലിനമായതോ ആയ ഭക്ഷണം ചൂടാക്കിയതുകൊണ്ട് സുരക്ഷിതമാകണമെന്നില്ല. മലിനജലം ഹെപ്പറ്റൈറ്റിസ് എ, ഇ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. വയറിളക്കം, തുടർച്ചയായ ഛർദി, നിർജ്ജലീകരണം തുടങ്ങി ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം, ഹോട്ടലുകളിലും പൊതുയിടങ്ങളിലും ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക, നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുക, ഇതൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകും. ആരോഗ്യകരമായ ജീവിതശൈലിയും വൃത്തിയുള്ള ഭക്ഷണവും ഉറപ്പുവരുത്തിയാൽ ഭക്ഷ്യവിഷബാധ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. ന്യൂസ് ഡെസ്ക് 24. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചെങ്ങമനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജയ് ചിഞ്ചുറാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫ്ലവേഴ്സ് ടി വി മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായരും മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ഗ്രാമീണ വാർത്തകൾക്ക് വാർത്താ ചാനലുകൾ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് 24 നമ്മുടെ എഡിറ്റോറിയൽ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നാട്ടുമ്പുറങ്ങളിലെ വാർത്തകളൊക്കെ തന്നെ ഈ വാർത്താ ചാനലുകളിൽ ഇടം പിടിക്കാറില്ല. നിങ്ങളങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെ തന്നെ പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിൽ അവിടെയുള്ള ആളുകൾക്കാണ് പലപ്പോഴും ഈ ഒരു അംഗീകാരം കിട്ടാതെ പോകുന്നത്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ ചാർജ് എടുത്തപ്പോൾ തന്നെ ഈ ശുപാർശകൾ ചെയ്യാൻ കഴിയാൻ പറ്റാത്ത കൂടുതൽ ആളുകളെയായിരുന്നു ഞാൻ ആകാശവാണിയിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ വിളിച്ചിരുന്നത്. കാരണം അവർക്ക് ഒരു മന്ത്രിയുടെ കത്ത് വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു ധനാട്യന്റെ ശുപാർശയുടെ കത്തുമായി നമ്മളെ സമീപിക്കാനോ ഉള്ള സാഹചര്യം അവർക്കുണ്ടില്ല. സാധാരണക്കാരായ മനുഷ്യർ, ഈ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർ, അവർക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഇടമായിരിക്കണം ആകാശവാണി എന്നായിരുന്നു എന്റെ സങ്കല്പം. ഇപ്പോഴും ഞാൻ ഈ ടെലിവിഷനിലും അത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. റിപ്പോർട്ടോടെ ഇന്നത്തെ വാർത്താമഴ അവസാനിക്കുന്നു. നമസ്കാരം.